ഒരു സിനിമാ കഥയുടെ ചേരുവകളൊത്ത ജീവിതമാണ് ശ്രീ ഗണേശ് കുമാറിൻ്റേത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ സിനിമാ നടനാവുക, പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് മന്ത്രിയാവുക, കേരളത്തിൽ ഇതൊന്നും മുമ്പ് സംഭവിച്ചിട്ടുള്ളതല്ല. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും മകനും പല കാര്യങ്ങളിലും വ്യത്യസ്ത സ്വഭാവമാണ്. എന്നാൽ പ്രസംഗവേദികളിൽ അച്ഛൻ്റെ വഴിക്ക് തന്നെയാണോ മകനും? അതും അന്വേഷിക്കുകയാണ് നേരെ ചൊവ്വയിൽ ശ്രീ കെ ബി ഗണേശ് കുമാർ. താങ്കളുടെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള തറവാടിത്തമുള്ള ആളാണ്, തറവാടിത്തം കുറേയൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുമാണ്. അതിൻ്റെ പേരിൽ കുറേ ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്തു. അത് അനുകരണീയമായ ഒരു പ്രവർത്തന ശൈലിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ചില ആളുകൾക്ക് എല്ലാവരോടും ഫ്ലെക്സിബിൾ ആവാൻ പറ്റത്തില്ല. ഫ്ലെക്സിബിലിറ്റി ഒരു നേച്ചറാണ് ഓരോരുത്തരുടെ, ഏത് തരത്തിലേക്കും മാറാൻ കഴിയുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷെ ഞാനും എൻ്റെ അച്ഛനെ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ തന്നെ അദ്ദേഹത്തിന് അത്രത്തോളം ഫ്ലെക്സിബിൾ ആകാൻ കഴിയില്ല. ഒരു മകൻ എന്ന നിലയിൽ പോലും പലപ്പോഴും ഒരു മകനോട് കാണിക്കുന്ന അച്ഛൻ്റെ വാത്സല്യം അല്ലെങ്കിൽ ഒന്ന് ഒരു ഒരു കൊഞ്ചിക്കൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം അതിലേക്ക് പോലും ഫ്ലെക്സിബിൾ ആവാൻ തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളല്ല. അല്ലാതെ ഒരു പക്ഷേ ഈ പിന്നെ നാട്ടിൻപുറത്തെ ആഢ്യ നായന്മാർക്ക് സ്വന്തം ആൺമക്കളോട് അത്ര താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ പെൺമക്കളോടോ അല്ലെങ്കിൽ മരുമക്കളോടോ ഒക്കെ ആയിരിക്കും താല്പര്യം. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു അച്ഛന് താങ്കളോടുള്ള പെരുമാറ്റം. എൻ്റെ അച്ഛൻ്റെ അച്ഛന് മകനോടായിരുന്നു കൂടുതൽ സ്നേഹം, കാരണം എല്ലാം മകന് വേണ്ടിയായിരുന്നു. പെൺമക്കളെല്ലാം കഴിഞ്ഞ് അവസാനമായിട്ടുണ്ടായ മകനാണ്. അപ്പോൾ മകനോട് അതിഭയങ്കരമായ വാത്സല്യം എൻ്റെ അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മേജറായിട്ടുള്ള ഭാഗങ്ങളെല്ലാം അച്ഛനാണ് കൊടുത്തത്. പക്ഷേ താങ്കളുടെ അച്ഛൻ ചെയ്തത് അങ്ങനെയല്ല, മൂന്ന് പേർക്ക് ഒരുപോലെയാണ് സ്വത്ത് പോലും കൊടുത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമല്ല, എനിക്ക് സ്വത്തൊന്നും തന്നിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. അച്ഛനൊരിക്കലും സ്നേഹം കുറവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മരുമക്കളോട് തീർച്ചയായിട്ടും അന്യ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് വരുന്ന അവരാണ് അവരോടൊരു പ്രത്യേക പരിഗണന ഉണ്ടാകും. പിന്നെ മാത്രമല്ല, അവർ വലിയ പദവികളിരിക്കുന്നവരാണ്. അച്ഛനെ പോലെ വലിയ പദവികളിരുന്നിട്ടുള്ള ആൾ, എന്നെ പോലെ ഒരു ഒരു മകൻ ഒരു സിനിമാ നടൻ, മലയാള സിനിമയിലെ സൂപ്പർ താരമൊന്നുമല്ല. അപ്പോൾ ആ ഒരു മകൻ എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരച്ഛന് മകനൊരു സിനിമാക്കാരനായി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും സിനിമാക്കാർക്കൊക്കെ നല്ലൊരു അംഗീകാരമുള്ള സമൂഹമാണ്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പല ആൾക്കാരും മക്കളെ എങ്ങനെയെങ്കിലും സിനിമയെ കൊണ്ടുവരാൻ നോക്കുകയാണ്. അന്ന് സിനിമയിൽ വന്നു എന്ന് പറയുന്നത് അങ്ങനൊരവസ്ഥ. എൻ്റെ അച്ഛൻ്റെ ഒരു സഹോദരി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവനെ സിനിമയിൽ വിട്ടത്? ഇവനെ പട്ടാളത്തിൽ ചേർത്തിരുന്നെങ്കിൽ, ഇവൻ വെടിയേറ്റ് മരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു അഭിമാനമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതാണ് അന്നത്തെ കാലം. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ്. അച്ഛൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് താങ്കൾ പഠിച്ചതെന്താണ്? അദ്ദേഹത്തിൻ്റെ ശൈലി അനുകരണീയമാണോ? ജനപ്രതിനിധി എന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ജനങ്ങളോടുള്ള തൊഴിലാളികളോടുള്ള സമീപനം, ആ സമീപനം എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ സാധുക്കളാണെന്നും ഇവരോട് വളരെ സ്നേഹത്തോടെ അനുകമ്പയോടെ പെരുമാറണമെന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഞാൻ അച്ഛൻ്റെ രീതികൾ കണ്ടു, കാരണം അച്ഛനോട് അവർ കാണിക്കുന്ന ഒരു സ്നേഹം ഞാൻ കണ്ടു. അതിൽ നിന്ന് ഞാൻ പഠിച്ചു. പിന്നീട് ഒരു കാര്യം നടത്തുന്നത് എങ്ങനെ, അപ്പോൾ ഒരു ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഒരു നേതാവിൻ്റെ ഒരു ആജ്ഞാശക്തി ഉണ്ടാവണം. ഒരാളെ വിളിച്ച് പറയുമ്പോൾ ഇന്ന രീതിയിൽ അത് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിലേറെയും അച്ഛൻ്റെ ഗുണങ്ങളാണ്, പക്ഷേ അച്ഛൻ്റെ ദോഷങ്ങൾ എന്ന നിലയിൽ താങ്കൾ കണ്ടത് എന്തൊക്കെയാണ്? ഈ ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് പരിചയമില്ലാത്ത ഒരാളെ ഒരു കാര്യത്തിന് ഫോൺ ചെയ്യില്ല. ആരുമായി ഒരു സൗഹൃദം, അച്ഛന് സുഹൃത്തുക്കളില്ല. ഫ്രണ്ട്സ് എന്ന് പറയില്ല, നമ്മളെ തെറ്റുകളും ശരികളും ചൂണ്ടിക്കാണിക്കുന്ന സുഹൃത്തുക്കൾ അച്ഛനില്ല. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ പഠിച്ച പാഠം എന്ന് പറയുന്നത് ഈ കേസുകളും മുഴക്കുകളും ഉണ്ടാക്കി മനസ്സിലുണ്ടാക്കിയൊരു ഷോക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ ചുവടും വളരെ സൂക്ഷ്മതയോടെ വയ്ക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് അച്ഛന് ദേഷ്യമുള്ള ആളാണ്, വൈരാഗ്യ ബുദ്ധിയാണ്. ഇഷ്ടമല്ലാത്ത ആളിനെ അച്ഛൻ തിരിഞ്ഞു നോക്കില്ല. എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തവർ എന്നൊരു വിഭാഗക്കാരില്ല. എനിക്ക് കഴിയുന്ന ആളുകളെ എങ്ങനെ ഇഷ്ടപ്പെടാമെന്ന് ഞാനൊരു റിസർച്ച് നടത്തുകയാണ്. എനിക്കിഷ്ടമല്ലാത്തവരില്ല. എന്നെ ദ്രോഹിക്കുന്നവരോട് പോകും, എനിക്കങ്ങനെ വെറുപ്പും വിദ്വേഷവും, അവർക്ക് തിരിച്ച് വില വയ്ക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു 30 വയസ്സ് വരെയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനിൽ നിന്ന് പഠിച്ചതാണ് അതെല്ലാം, കാരണം എൻ്റെ അച്ഛൻ ചെയ്യുന്ന അതെല്ലാം ശരിയാണെന്ന് ചോദിച്ചു. ഒരു മകന് സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ സ്വഭാവങ്ങളുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. ആ ഹാങ് ഓവർ എനിക്കുണ്ടായിരുന്നു. പക്ഷേ 30 വയസ്സിന് ശേഷമുള്ളൊരു ഒരു കാലഘട്ടത്തിൽ ഒരു 3 വർഷക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ എടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കി എനിക്ക് ഗണേഷ് കുമാർ എന്ന ഒരു വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കണം. മറ്റത് നിഴലാണ്. ആ നിഴലിൽ നിന്ന് മാറി ഗണേഷ് കുമാർ എന്നൊരു വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സ്വഭാവങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ പലതും താങ്കൾ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും അച്ഛനെ പോലെ തന്നെ എന്താ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ താങ്കളും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഉദാഹരണം കണ്ണൂരിലാണ്. ഇ പി ജയരാജൻ്റെ ഭാര്യ താങ്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ അക്കാര്യത്തിൽ അച്ഛനിൽ നിന്നൊന്നും പഠിച്ചില്ല എന്നല്ലേ മനസ്സിലാവുന്നത്? അല്ല, പ്രകോപനപരമായ പ്രസംഗമല്ല അത്, അവരെ തെറ്റിദ്ധരിച്ച് അയച്ചിരിക്കുന്ന ഒരു നോട്ടീസാണ്. ഞാനൊരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആളല്ല. പക്ഷേ ഈ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. ഞാൻ അവരെ പറ്റിയിട്ട് വ്യക്തിപരമായി ഒരു അനാവശ്യമല്ല. അവർ നല്ല വസ്ത്രം ധരിക്കും എന്ന് പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെങ്കിൽ
അതെനിക്ക് മനസ്സിലായില്ല. അല്ല, അവർ കൊടുത്തിരിക്കുന്ന സാരി 75,000 രൂപയുടേതാണ്, അവരിട്ടിരിക്കുന്നത് പ്ലാറ്റിനമാണ് എന്നൊക്കെ താങ്കൾ എങ്ങനെ എത്ര കൃത്യമായിട്ട് അറിഞ്ഞത്? ഞാനിതെല്ലാം കാണുന്ന ആളല്ലേ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. ഞാൻ ഈ ലോകത്തെ, ഞാൻ തുറന്നു പറയുകയാണ്, ഈ ലോകത്ത് എൻ്റെ ഈ പ്രായത്തിൻ്റെയിൽ ഒരു മനുഷ്യൻ ആഡംബരത്തിൻ്റെ ഏത് ഉയർച്ച വരെ പോകാമെന്ന് മനസ്സിലാക്കുകയും അതിലർത്ഥമില്ല എന്ന് മനസ്സിലാക്കി താഴോട്ട് വന്ന ആളാണ്. പക്ഷെ നമുക്ക് കൃത്യമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണ്? കൃത്യമായി അറിയാവുന്ന കാര്യമാണോ എന്നുള്ള കാര്യം അവർ കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ പോവുകയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇതെല്ലാം ഞാൻ അതിൻ്റെ വ്യക്തതയോടെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിലൂടെ ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, CPMൻ്റെ മന്ത്രിമാരും അവരുടെ ബന്ധുക്കളും ലളിത ജീവിതം നയിക്കണം. ഇതുവരെ നമ്മൾ ചെയ്ത തെറ്റാണ്, അത് തിരുത്തണം എന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഞാൻ പത്രങ്ങളിൽ വായിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. ഈ തറവാടിത്തത്തിൻ്റെ ഭാഗമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ഈ പൊതുവേദികളിൽ മറ്റുള്ളവരെ അല്പം താഴ്ത്തി പറയുന്ന ഒരു രീതി താങ്കളുടെ അച്ഛനുമുണ്ട്, അതേ വഴിക്ക് തന്നെയാണ് താങ്കളും എന്ന് പറഞ്ഞുകൂടെ? തെറ്റ് ചെയ്യുന്നവരെ കാര്യം പറയും, അത് താഴ്ത്തി പറയലല്ല. താഴ്ത്തി പറഞ്ഞതല്ല ഇത്, പുകഴ്ത്തി പറഞ്ഞതാണ്. ഒരാൾ 75,000 രൂപയുടെ സാരി, 300 രൂപയുടെ സാരി പോലും ഉടുക്കാനില്ലാത്ത പാവങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഒരാൾ 75,000 രൂപയുടെ സാരി ഉടുത്തു എന്ന് പറയുന്നത് ശരിക്കും പുകഴ്ത്തുക. വലിയ ആളുകളാണ് അവർ എന്ന് നമ്മൾ പറയാം, അല്ലാതെ അവർ താഴ്ത്തി പറഞ്ഞതല്ല. അവർ അവരെ വസ്ത്രം മോശമാണെന്നോ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതി ആഭാസകരമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളുടെ ഈ രാഷ്ട്രീയ ഉയർച്ചയിൽ അച്ഛനൊരു പെരുന്തച്ഛൻ കോംപ്ലക്സ് എപ്പോഴെങ്കിലും ഉണ്ടായോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ അച്ഛനോട് ചെന്ന ആളുകൾ പറഞ്ഞു കൊടുക്കും, സാറങ്ങനെയാണ് മകൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്നും അങ്ങനെ പറയാറില്ല. എൻ്റെ അച്ഛനോട് എനിക്ക് എന്നും സ്നേഹവും ബഹുമാനവും തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹം അതിനോട് പ്രതികരിച്ചതിനെ മറ്റ് പലരും പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. കാരണം അതങ്ങനൊരു പെരുന്തച്ഛൻ്റെ കഥ ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് സാധാരണക്കാർ ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു ധരിച്ചു പോകും, ഒരു മകൻ അച്ഛനേക്കാൾ മുകളിൽ എത്തുന്നതല്ലേ അച്ഛൻ്റെയും ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനത്ത് താങ്കൾ തുടരാൻ അച്ഛന് പറയാമായിരുന്നല്ലോ. ഒരു പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മകനാകുന്ന ഇഷ്ടമുള്ള, പറഞ്ഞല്ലോ മുമ്പ് തന്നെ അച്ഛൻ്റെ സ്വഭാവത്തെപ്പറ്റി ജോണി തന്നെ പറയുണ്ടായി, വളരെ ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ്. അപ്പം അച്ഛൻ കഴിഞ്ഞിട്ട് മതി മകൻ, അദ്ദേഹം പറയുമ്പോഴും തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് പെരുന്തച്ഛൻ കോംപ്ലക്സ് ആയിരിക്കില്ല, കാരണം വെച്ചാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മകൻ മന്ത്രിയാണെന്ന് പറയും, അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മകൻ മിടുക്കനാണെന്ന് പറയും, അത് എല്ലാ ആൾക്കാർക്കും സ്വീകാര്യമാവില്ല. പക്ഷേ അച്ഛനെ മാറ്റി നിർത്തി മകനെ മന്ത്രിയാക്കാൻ AK ആൻ്റണി തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? അദ്ദേഹം ഇപ്പോഴും അത് കൃത്യമായി പറഞ്ഞിട്ടില്ല. അതിനകത്ത് ശ്രീ AK ആൻ്റണിക്ക് അതിനകത്ത് ഒരു തെറ്റായ തീരുമാനമില്ല. സത്യത്തിൽ യഥാർത്ഥം നടന്ന സംഭവം ഞാൻ തുറന്നു പറയാം. അന്ന് ഗവർണറായിരുന്ന സുർജിത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നല്ലോ അദ്ദേഹം, ജസ്റ്റിസ് ഖാൻ. അപ്പോൾ അദ്ദേഹത്തിനോട് CPM ആവശ്യപ്പെട്ടിരുന്നു, കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ ഈ ലിസ്റ്റിലുണ്ട്, ആ ആളിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയില്ല എന്ന് ഗവർണർ. പിന്നീട് ഗവർണർ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ അച്ഛൻ പോലും ശ്രീ AK ആൻ്റണിയെ തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാനാണ്, തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം നന്ദി പറയാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് TV ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് ചാനൽ ഇൻ്റർവ്യൂ നിർത്തിയിട്ട് അദ്ദേഹം എന്നെ അകത്ത മുറിയിൽ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഗവർണർ പറഞ്ഞു, അപ്പോൾ ആദ്യം തന്നെ പുത്തരിയിൽ കല്ല് കടിക്കുക എന്ന് പറയും. ഒരു UDF സർക്കാർ 100 MLA മാരുടെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കില്ല എന്ന് ഗവർണർ പറയുകയും അതൊരു വാർത്തയായി മാറി ഒരു ഇഷ്യൂ ആകുമ്പോൾ ഒരു നാണക്കേടാകും തുടക്കത്തിന്. ആ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി CPM അന്നത്തെ ഗവർണറെ സ്വാധീനിച്ചിരുന്നു. ആ ഗവർണർ ഇത് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനിൽ എന്നെ മന്ത്രിയാക്കാൻ ആലോചിക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരിക്കലും എന്നെ മന്ത്രിയാക്കാൻ പാടില്ല, കാരണം എനിക്കിന്ന് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും രണ്ട് സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ. അച്ഛനിൽ വയ്ക്കേണ്ട ഒരു സ്ഥാനം മകനെടുക്കാൻ ഏത് വിധത്തിൽ അച്ഛൻ സമ്മതിച്ചാണ് അവരെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇനിയുള്ള അന്നെൻ്റെ ഭാര്യയൊക്കെ പിണങ്ങി പോയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളും എൻ്റെ അച്ഛനും അമ്മയും പോലും എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം എന്നെ ഒഴിവാക്കാനും പകരം അച്ഛൻ തന്നെ മന്ത്രിയാക്കാൻ പരമാവധി ശ്രമിച്ചെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ മന്ത്രിയാകുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവുകയും സുഖമായി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്ത ആളാണ്. കാരണം അനേക ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രവചനത്തിൻ്റെ ഒരു ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങിപ്പോയാണ്. വൈകിട്ട് എന്നെ തട്ടി ഉണർത്തിയിട്ടാണ് വീണ്ടും അവിടെ NSS SNDP മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഒരു സമ്മർദ്ദം, അച്ഛൻ്റെ അപ്പിതാകാംക്ഷയുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിലാണ് എന്നെ മന്ത്രിയാക്കിയത്. പാർട്ടിക്ക് മന്ത്രി വേണ്ടാന്നായിരുന്നു തീരുമാനം. പക്ഷേ ഒരാളെ മന്ത്രിയാക്കി വെച്ചില്ലെങ്കിൽ അച്ഛൻ്റെ കേസ് കഴിഞ്ഞ് അച്ഛൻ മടങ്ങി വരുമ്പോൾ ഒരു നല്ല വകുപ്പ് പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ ഉണ്ടാകും. അപ്പോൾ ഒരു മുന്നണിയിലെ എല്ലാ കക്ഷികളും മന്ത്രിയാകുമ്പോൾ ഒരു കക്ഷി മാത്രം മന്ത്രി ഇല്ലാതിരുന്നാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ള ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ
അങ്ങനെ ഒരു ഒരു ഗവർണർ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നത് ശരിയാണ്? അങ്ങനെ എടുത്താൽ അതിനെ എതിർക്കാൻ ആന്റണിക്ക് കഴിയേണ്ടതായിരുന്നില്ലേ? അല്ല, എടുത്തത് തെറ്റാണ്. പക്ഷെ പുത്തരിയിൽ കല്ല് കടിക്കാതിരിക്കാൻ ആന്റണി സാർ അത് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഗവർണർ പോകുന്നതിന് മുമ്പ് എ കെ ആന്റണിയെ പലരും അതിൻ്റെ പേരിൽ പഠിച്ചു. അച്ഛൻ പോലും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഞാൻ പറയുന്നു, പോകുന്നതിന് മുമ്പ് ഗവർണർ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞു അത് എൻ്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയി. അപ്പോൾ അതിനകത്തൊരു ഒരു അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്നുള്ളൂ. ഗവർണർ പോകുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു എന്ന് അങ്ങനെ ഡിമാൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അല്ലാതെ ഞാനറിഞ്ഞില്ല. അതാ ഒരിക്കലും ഞാൻ ചെയ്യാത്തൊരു കുറ്റം ഒരാളുടെ തലയിൽ ആരോപിക്കുന്നു. എ കെ ആന്റണി ഒരു എന്തിനേയും കർശനമായി അതിജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല. അദ്ദേഹം വളരെ ശാന്തമായി നീങ്ങുന്നതാണ്. അദ്ദേഹത്തിന് കടുംപിടുത്തം പിടിക്കാനും ഒന്നും ബഹളം വയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനൊരു അദ്ദേഹം കടുംപിടുത്തം പിടിച്ചാലെന്താ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യിക്കില്ല എന്ന് പറയും. കേരള കോൺഗ്രസ്സുകളുടെ ലയനം ആവശ്യമാണ് എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ആവശ്യമാണ്. കേരള കോൺഗ്രസ്സുകൾ ലയിച്ചു ചേർന്നൊരു വലിയ പാർട്ടിയാവുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ പാർട്ടികൾ ഒഴിവായി വലിയ വലിയ പാർട്ടികളുണ്ട്. ഞാൻ കേരള കോൺഗ്രസിൻ്റെ ഒരു ഐക്യ കേരള കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, വലിയ ചെറിയ പാർട്ടിയുടെ വലിയ നേതാവുന്നതിനേക്കാൾ വലിയ പാർട്ടിയുടെ ചെറിയ നേതാവാകാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളും തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൻ പുറത്ത് പറയാറുണ്ട്, ഒരു നാഴിയിൽ മറ്റൊരു നാഴി ഇറങ്ങില്ല. അതുപോലെയാണ് ഈ ആർ ബാലകൃഷ്ണനുടേയും കെ എം മാണിയുടെയും കാര്യം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം ഈ കേരള കോൺഗ്രസിൻ്റെ ലയനം നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരള കോൺഗ്രസ്സിൽ ഐക്യ കേരള കോൺഗ്രസ് രൂപിക്കാൻ തീരുമാനിച്ചു. അതിൽ ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്, ഏറ്റവും മുതിർന്ന നേതാവ് കെ എം ജോർജിനോടൊപ്പം, പി ടി ചാക്കോയുടെ മരണത്തിന് ശേഷം കെ എം ജോർജിനോടൊപ്പം കേരള കോൺഗ്രസ് സ്ഥാപിക്കുവാൻ നേതൃത്വം കൊടുത്ത നേതാവാണ് ശ്രീ ആർ ബാലകൃഷ്ണൻ. അദ്ദേഹത്തെ ചെയർമാനാക്കിക്കൊണ്ട് മാണിസാർ പാർലമെൻ്ററി പാർട്ടി ലീഡറായിക്കൊണ്ട് മറ്റുള്ളവർ അതിന് താഴോട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടും ലയനം നടത്താമെന്ന് ജേക്കബ് സാറും പി സി ജോർജും മാണിസാറും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് നീങ്ങിയത്. തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ജയിച്ചതിന് ശേഷം പെട്ടെന്ന് മാണിസാർ പ്ലേറ്റ് മാറ്റി. അപ്പോൾ പറഞ്ഞു സി എഫ് തോമസ് സാറ് അതിൻ്റെ ചെയർമാനായി തുടരും. അപ്പോൾ ശരിയാണോ ഇത്? യഥാർത്ഥം ഇത് പുറത്തു വരാത്ത യാഥാർത്ഥ്യം ഞാനിവിടെ ജോണിന് മുമ്പിൽ തുറന്നു പറയാം. യഥാർത്ഥത്തിൽ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഞാൻ കള്ളം പറയില്ല. ഞാൻ എന്നെ ഞാൻ ജോണി എന്നെ വിളിച്ചാലും ഞാൻ പറയാം, എന്നെ അടുത്ത് എന്തും ചോദിച്ചോളൂ, ഞാൻ പറയാമെന്നുണ്ട്. അതിൽ മറ്റൊരു ചോദ്യമുണ്ട്. സ്ഥാപക നേതാവ് എന്ന നിലയിൽ ബാലകൃഷ്ണപിള്ളയുടെ സീനിയോറിറ്റി അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കെ എൻ ജോർജിനൊപ്പം നിന്നയാളാണ്, സീനിയർ നേതാവാണ്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യമനുസരിച്ച് കേരള കോൺഗ്രസിനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിക്കുന്നത് കെ എം മാണിയാണ്. ആ യാഥാർത്ഥ്യം എന്നെങ്കിലും അംഗീകരിക്കാൻ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് കഴിയുമോ? അല്ല, അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഒന്നിക്കാൻ തീരുമാനിച്ചത്. വിളിച്ചു പറഞ്ഞാൽ കെ എം മാണിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഐക്യത്തിന് തടസ്സം എന്ന് പറയാൻ പറ്റില്ല. മാണിസാറിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മാണിസാറിൻ്റെ പാർട്ടിയിലെ ചില ആളുകൾ, കൈ നനയാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അവർക്ക് ഇത് അട്ടിമറിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വളരെ തുറന്ന് ഞാൻ പറയാം, മാണിസാർ, ഞാൻ തീർത്ത് പറയാം, മാണിസാർ എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ അദ്ദേഹത്തെ അടുത്ത് സംസാരിക്കും, ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, വളരെ മുതിർന്നൊരു നേതാവ് എന്ന നിലയിലും വ്യക്തിപരമായി മാണിസാറിനായിട്ട് വളരെ നല്ല സ്നേഹബന്ധം ഇനി പലരുമായിട്ടുണ്ട്. അത് മാണിസാറായിട്ട് വളരെ അടുപ്പമുണ്ട്. അങ്ങനെ ഇടപെട്ട വ്യക്തിപരമായ സന്ദർഭങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ്സുകൾ ഒന്നിച്ചുകൊണ്ട് ഇപ്പോഴുള്ള നേതാക്കന്മാരുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോൾ ഇതൊരു വലിയ ശക്തിയായി തന്നെ കേരളത്തിൽ ഉണ്ടാകണമെന്ന് മാണിസാർ ഇപ്പോൾ ചിന്തിക്കുന്നു. പണ്ട് അദ്ദേഹം എന്ത് ചിന്തിച്ചിരുന്നു എന്നെനിക്കറിയാം. അല്ലെ, എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പി സി ജോർജിനെ പോലും അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ കെ എം മാണിയെ ഏറ്റവും കൂടുതൽ പൊതുവേദികളിൽ ആക്ഷേപിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് നേതാവ് പി സി ജോർജാണ്. അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാർ ബാലകൃഷ്ണപിള്ളയെ കഴിയില്ല എന്ന് വാശി പിടിക്കുന്നത് ആരാണ്? മാണിസാറിന് വാശി ഇല്ലല്ലോ. മാണിസാറിന് ജോസ് കെ മാണി എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു എങ്ങനെങ്കിലും ഒന്നിച്ച് വലിയ പാർട്ടി ആവണം, തീർച്ചയായിട്ടും താല്പര്യമുണ്ട് ജോസ് കെ മാണി. അതിനകത്ത് ചില ആളുകളുണ്ട്. അതിനകത്ത് ഈ ജനപിന്തുണ ഇല്ലാത്തവരും ഒരു എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ജനപിന്തുണ ഇല്ലാത്തവരും നേതാക്കന്മാരെ മണിയടിച്ച് മുൻനിരയിൽ നിൽക്കുന്നതായ കുറേ ആൾക്കാരുണ്ട്. അവരാണ് എല്ലാ പാർട്ടികളിലും കുഴപ്പമുണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രവർത്തകൻ, യഥാർത്ഥ ജനപിന്തുണയുള്ള ആളുകൾ ഒരു പാർട്ടിയിലും പ്രശ്നം ഉണ്ടാക്കാറില്ല. തൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് തനിക്ക് തന്നെ വിശ്വാസമില്ലാത്ത ആളുകളാണ് എല്ലാ പാർട്ടികളും കുഴപ്പമുണ്ടാക്കുന്നത്. അവിടെയും അങ്ങനെ ചില ആളുകളുണ്ട് എന്ന് കൂട്ടിയാൽ മതി. അവരാണ് ഈ പുതിയൊരു ഫോർമുല. അപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയെ ചെയർമാനായിട്ട് അംഗീകരിക്കാൻ കെ എം മാണിക്ക് യാതൊരു ഒരു മടിയില്ല. അദ്ദേഹം കൂടി സമ്മതിച്ചാണല്ലോ, അദ്ദേഹം കൂടി സമ്മതിച്ചിട്ടാണല്ലോ പിന്നെ ഇവർ കൺവീനറും ഒരാൾ പിന്നെ ഇതുമായിട്ട് ഐക്യ കേരള കോൺഗ്രസിൻ്റെ ഒരു വേദി ഉണ്ടാക്കിയത്. അന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ജേക്കബ് സാറിനറിയാം, ശ്രീ പി സി ജോർജിനറിയാം. ഈ കേരള കോൺഗ്രസ് ഐക്യത്തെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ വാചാലനാകുമ്പോഴും ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് താങ്കളുടെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്തും കണ്ണും കൊല്ലത്തും ഒക്കെ പൊന്തി വരും. താങ്കളുടെ ആത്യന്തിക ലക്ഷ്യം ഈ കോൺഗ്രസ്സാണോ? അല്ല, ഞാൻ ആദ്യമായി തുറന്നു പറയാം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പാർട്ടിയിൽ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന്. ശ്രീ ലീഡറാണ് കെ കരുണാകരൻ സാർ, അദ്ദേഹമാണ് ലീഡറാണ് എനിക്ക് ആദ്യമായി ഒരു മെമ്പർഷിപ്പ് തരുന്നത്. പിന്നീട് ലീഡർ തന്നെയാണ് എന്നോട്
പത്തനാപുരത്ത് പോയി മത്സരിക്കണം എന്ന്. എന്നെ ആദ്യം രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഒരു ഞാൻ ലീഡറെ കാണുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ പോയി കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തരുന്നതാണ്. രാഷ്ട്രീയം എൻ്റെ സ്വപ്നത്തിൽ ഇവിടെ ഉണ്ടായിരുന്നൊരു കാര്യമല്ല, അതെൻ്റെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്തതും അതിനെ വളർത്തിയെടുത്തതും എൻ്റെ അച്ഛനിതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനോട് പോലും മകനെ നിർത്തണം, അവനെ ഇലക്ഷൻ നിന്നാൽ ജയിക്കും, അവനെ നിർത്തണം എന്ന് നിർബന്ധിച്ചത് ലീഡറാണ് ശരിക്കും പറഞ്ഞത്. അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും എന്നെ നിർത്തത്തില്ലായിരുന്നു, അച്ഛന് താല്പര്യമില്ലായിരുന്നു. ലീഡർ എനിക്ക് ആദ്യം കോൺഗ്രസ്സിൽ സീറ്റ് വാഗ്ദാനം ചെയ്തു, പാർലമെൻറ്റിൽ മത്സരിക്കാൻ, കൊല്ലത്തെ പാർലമെൻറ്റിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ മത്സരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വളരെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, ഞാൻ അദ്ദേഹത്തോ ലീഡർ എന്നെ ഒഴിവാക്കണം. അങ്ങനെയാണ് കൊല്ലത്ത് എം ബി എം കാരനും തിരുവനന്തപുരത്ത് ശിവകുമാറും മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ്. ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ അതിന് ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും അസംബ്ലി ഇലക്ഷൻ വന്നത്. അന്ന് ലീഡർ എന്നെ ആറന്മുളയിൽ മത്സരിപ്പിക്കാൻ പരിപാടി ഇട്ടു. അപ്പോൾ ആ കോൺഗ്രസ്സിലെ ഒരു രീതി അനുസരിച്ച് പല തർക്കങ്ങളും തീർത്തു വരുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിനൊരു സിറ്റുവേഷൻ തോന്നിയപ്പോഴാണ് അദ്ദേഹം പത്തനാപുരം സീറ്റിൽ എന്നെ മത്സരിപ്പിക്കാൻ അച്ഛനോട് പറഞ്ഞത്. പൊതുവേ കോൺഗ്രസിനോട് വളരെ താല്പര്യമുള്ള കേരള കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ചോദിക്കുകയാണ്, കേരള കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകൾ കോൺഗ്രസ്സിൽ ലയിക്കണം എന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? അല്ല, കേരള കോൺഗ്രസ്സുകൾ ഒറ്റ കക്ഷിയായി മാറിയാൽ ഒരു ശക്തിയാകാൻ കഴിയും, അല്ലെങ്കിൽ കോൺഗ്രസ്സുമായി, കാരണം സമാന ചിന്താഗതിക്കാരാണ്, കോൺഗ്രസ്സുമായി കേരള കോൺഗ്രസ് ലയിക്കണം എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ സെക്യുലർ മൂവ്മെൻറ്റ്. കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് അല്ലെങ്കിൽ കൂടി കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തുന്നത് കണ്ടതുകൊണ്ട് താങ്കൾക്ക് കോൺഗ്രസിനോടുള്ള സ്നേഹം കൂടിയതാണോ? ഇപ്പോൾ അടുത്ത കാലത്ത് ജഗദീഷ് തന്നെ കോൺഗ്രസ്സിലേക്ക് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഈ സിനിമയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? അല്ല, ഈ ജഗദീഷ് പണ്ടും ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ജഗദീഷ് പിന്നെ പല സന്ദർഭങ്ങളിലും ഈ സിനിമയിലുള്ള ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഇരിക്കുന്നവർ അഞ്ച് പേര് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ, ഇടതുപക്ഷ അനുഭാവികളാണെങ്കിൽ അങ്ങോട്ട് ചാഞ്ഞ് സംസാരിക്കുകയും ഇവിടെ കോൺഗ്രസിനോട് വാദിക്കാൻ ശക്തിയുള്ള ആരെങ്കിലും രണ്ടുപേരുണ്ടെങ്കിൽ അങ്ങോട്ട് മാറുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ ഒരു കോൺഗ്രസിനോട് താല്പര്യം ഉണ്ടായാൽ ജഗദീഷ് അങ്ങനെയാണെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ജഗദീഷ് അങ്ങനെയാണ് പല സന്ദർഭങ്ങളിലും. ജഗദീഷ് ഏത് പാർട്ടിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പക്ഷേ ഇവിടെ വന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ നേരെ ജോയിൽ ഇരുന്നപ്പോൾ നേരെ പോയി അറിയാതങ്ങ് പറഞ്ഞു പോയതാണ് കോൺഗ്രസ്സാണെന്ന് പറഞ്ഞ്. കോൺഗ്രസ്സാണെന്ന് പറഞ്ഞ തെറ്റെന്താ? ഒരാൾക്ക് കോമ്മണിസ്റ്റാണെന്ന് പറയാമെങ്കിൽ കോൺഗ്രസ്സാണെന്ന് പറയാൻ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, സിനിമാഭിനയം പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ ഈ രാഷ്ട്രീയ പ്രവർത്തനം? പക്ഷേ ജഗദീഷ് മനസ്സിലാത്ത രഹസ്യമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷക്കാരോട് നിന്നാൽ അവർ പല സ്ഥാനമാനങ്ങൾ കൊടുക്കും. ഈ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ അവിടെ ഇവിടെ ഇച്ചിരി പുട്ടിനിങ്ങനെ തേങ്ങ വയ്ക്കുന്ന പോലെ ചില സാധനങ്ങളെ കൊടുത്ത് അവരെ പൊലിപ്പിച്ച് നിർത്തുകയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സാംസ്കാരിക നായകന്മാരെ കൊണ്ടൊരു കടലാസ് ഒപ്പിടിച്ച് പ്രസ്താവന ഇറക്കിക്കുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല, ഇന്ത്യ യു ഡി എഫിൽ അങ്ങനെയല്ല. യു ഡി എഫിൻ്റെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരൊന്നും കൊടുക്കില്ല, സമയമാകുമ്പോൾ അത് എടുക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. പല ബുദ്ധിമാന്മാരും സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ നിൽക്കുന്ന ഒരു ബുദ്ധിമാന്മാരും അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ടങ്ങ് നിന്നേക്കും. അല്ല, എന്ന് പറഞ്ഞാൽ ജഗദീഷിനെ പോലെ ഒരാൾ കോൺഗ്രസ്സിലേക്ക് വരുന്നത് താങ്കൾക്ക് താല്പര്യമുള്ള കാര്യമല്ല? അല്ല, എനിക്ക് താല്പര്യമുണ്ട്, നല്ലതാണ്. ഞാൻ കോൺഗ്രസ്സിലെ നേതാക്കന്മാരോട് എപ്പോഴും പറയാറുണ്ട്, ഈ സിനിമയിലും നമ്മളെല്ലാം തെറ്റിദ്ധരിച്ച് നിന്നില്ല, സിനിമയിലും സീരിയലിലും ഈ കലാരംഗത്തൊക്കെ നിൽക്കുന്നതിൽ ഒരു 70%, 60% ആൾക്കാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടും യു ഡി എഫിനോടും ജനാധിപത്യ ചേരുവോടും ഇഷ്ടമുള്ളവരാണ്. പക്ഷേ അവർക്ക് പലപ്പോഴും പറയാൻ പേടിയെന്നറിയാം, പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളില്ല. ഒരു അധികാരം വരുന്ന സമയത്ത് അവരെ ആരെയും ഒരു കമ്മിറ്റികളിൽ പോലും പരിഗണിക്കത്തില്ല. ആ സമയത്ത് ഇപ്പം ഞാൻ ഉദാഹരണം, ഇപ്പം ഞാൻ ആ കുറ്റം പറയുകയല്ല, ശ്രീ കാർത്തികനായിരുന്നു കഴിഞ്ഞ തവണ സാംസ്കാരിക മന്ത്രി. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ആര്യനാടിന് പുറത്തേക്ക് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഇല്ല എന്ന് നമുക്ക് തോന്നും. പ്രാദേശികമായ ഒരു കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങൾ കണ്ട് തെറ്റായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ശരിയല്ല. താങ്കളുടെ സിനിമാ ജീവിതത്തിലേക്ക് വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല എങ്കിലും, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനായി പിറന്ന ഒരാൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പോലും പ്രതിസന്ധികൾ ഉണ്ടായി എന്നും, അതുപോലെ താങ്കളുടെ കുടുംബജീവിതത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന തരത്തിലുള്ള അപവാദങ്ങൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. താങ്കൾ രാഷ്ട്രീയ ജീവിതം നിർത്താൻ പോകുന്നു എന്നൊരിക്കൽ കേട്ടു, സന്യാസത്തിലേക്ക് പോകുന്നു എന്നുവരെ കേട്ടു. താങ്കൾക്ക് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 19 വയസ്സ് മുതൽ എൻ്റെ സ്വന്തം വരുമാനത്തിൽ ജീവിക്കുന്നതാണ്. ഒരു ഘട്ടത്തിൽ ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, എന്നെ ഒരുപാട് ഇൻകം ടാക്സുകാരും, ആർ ബാലകൃഷ്ണയുടെ മകനായതുകൊണ്ടാണ് സെയിൽ ടാക്സുകാരും, ഈ കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്ന ഞാൻ പറയുന്നത് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു ഞാൻ കാര്യം സാധിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ എല്ലാ അഴിമതികളും നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം, കാരണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി കൈനീട്ടി വാങ്ങിച്ചിട്ട് പലരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങി. അല്ലെ, കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇങ്ങനെ പറയുന്നത്? എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കണ്ടേ? കാരണം നമ്മളെ ഒരു സാധാരണക്കാർ, അത് രാഷ്ട്രീയത്തിൽ നമ്മൾ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ ഈ രാജ്യത്തെ ആളുകൾ കൊടുക്കാനും തയ്യാറാണ്, വാങ്ങാനും തയ്യാറാണ്. ഇത് പിടിച്ചു പറിക്കുകയാണ്, നമ്മളെ പീഡിപ്പിക്കുക. കാരണം അങ്ങനെയുള്ള പീഡനങ്ങൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം നേരിട്ട് പറഞ്ഞാൽ, എൻ്റെ വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാരകമായ എയ്ഡ്സ് രോഗത്തിന് അടിമയാണ് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് വിശ്വസിച്ച ജനങ്ങളുണ്ട്.
ഇത് വിശ്വസിച്ചുകൊണ്ട് പലരും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, അസുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ നേരിട്ട്, അപമാനങ്ങളും നേരിട്ട് ഇല്ലാത്ത കേസുകൾ എൻ്റെ പേരിലുണ്ടാക്കി, എന്നെപ്പറ്റി ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തി, ഞാനതെല്ലാം നേരിട്ടവനാണ്. അല്ല, അങ്ങനെ തകർച്ചയിൽ നിൽക്കുമ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? താങ്കൾ എന്താണ് ചിന്തിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ ഒരു ആർ ബാലകൃഷ്ണ പിള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഗണേഷ് കുമാർ ആവാൻ തിരുമിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ സന്യാസിയാകാൻ. സന്യാസം എന്ന് വെച്ചാൽ കാവ്യയുടെ സന്യാസിയല്ല, ഞാൻ ആരും അറിയാതെ ഒറ്റ എൻ്റെ ഭാര്യയും മക്കളും എല്ലാം മകനൊക്കെ എന്നെ വിട്ടിട്ട് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഞാൻ സീരിയലിലൊക്കെ, ഒരു വർഷം എനിക്ക് സിനിമയില്ല, സീരിയലിലൊന്നുമില്ല. അനേകം വിലപിടിപ്പുള്ള കാറുകൾ ഉപയോഗിച്ചിരുന്ന ആളാണ് ഞാൻ. കേരളത്തിലെ ഏത് കാറാണ് ഞാൻ ആദ്യം ഞാൻ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ പൈസ കുറേ പോയത്. അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നതാണ്. അപ്പം ഞാൻ മനസ്സിലായി, അത് കഴിഞ്ഞ് എനിക്കിതെല്ലാം വിൽക്കേണ്ടി വന്നു, കടം കയറി. ബിസിനസ് ഒരു ദിവസം ഞാൻ ഇപ്പോൾ ഇൻകം ടാക്സുകാരുടെയും സെയിൽ ടാക്സുകാരുടെയും ശല്യം കൊണ്ട് ഞാൻ ബിസിനസ് അവസാനിപ്പിച്ചു. ഇൻകം ടാക്സിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു ഉദ്യോഗസ്ഥൻ വന്നു, അദ്ദേഹം കേരളത്തിലൊരു പ്രശസ്ത IASകാരിയുടെ സഹോദരനാണ്. ആ വ്യക്തി ഒരു കാരണവുമില്ലാതെ, അദ്ദേഹം അന്ന് കോളേജ് പഠിക്കുമ്പോൾ AISF ആയിരുന്നു, എനിക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഈ മനുഷ്യൻ എന്നെ വേട്ടയാടി. ഞാൻ വഴുതക്കാട്ടിലൊരു വീട് വെച്ചു അന്നത്തെ കാലത്ത്, വളരെ ചെറിയ ഒരു സാധാരണക്കാരും എല്ലാവരും വയ്ക്കുന്നൊരു സാധാരണ വീട്, നേരെ പെയിൻ്റ് അടിക്കാൻ പോലും അന്നെൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. പൂർത്തീകരിക്കാത്ത ആ വീട് കൊട്ടാരമാണെന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചു, ഒരുപാട് പീഡനം. എൻ്റെ വീട്ടിൽ വയറിങ് വരെ കുത്തി തുറന്ന് പരിശോധിപ്പിച്ചു ഈ ഉദ്യോഗസ്ഥൻ. അതിനെന്താ ചെയ്യുന്നറിയാം, അന്നത്തെ കാലത്ത് രാഷ്ട്രീയം പോകാറുണ്ട്. ശ്രീ ചടയൻ ഗോവിന്ദൻ അന്ന് CPM സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇതെല്ലാം തുറന്ന് പരിശോധിച്ചു. പക്ഷേ പോകാൻ തന്നെ അദ്ദേഹം ചോദിച്ചു, ഇതിനകത്ത് സാധാരണക്കാരൻ്റെ വീട്ടിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് ആ എഞ്ചിനീയർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നോട് ചോദിച്ചത്. അത്രയ്ക്ക് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് വ്യക്തിപരമായി. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ്റെ സഹോദരിയെ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് സഹായിക്കാനും ദൈവം അവസരം തന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഈ നാട് വിട്ടു പോകണം. അപ്പോൾ പല സ്ഥലങ്ങളും ഞാൻ കറങ്ങി, പല അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കയറിയിറങ്ങി. അപ്പോൾ എനിക്ക് ആധ്യാത്മികമായി കുറേ പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ അതിനോട് അടുത്തപ്പോൾ ഒരു പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ആധ്യാത്മികമായ ഒരു ജീവിതത്തിലേക്ക് പോകുമായിരുന്നു. അത് കാവ്യയുടെ ഒരു കള്ളസന്യാസിയായിട്ടല്ല, മറ്റുള്ളവരെ സന്യാസം പഠിപ്പിക്കാനുമല്ല, എനിക്ക് എല്ലാത്തിനും മോചനം നേടി ജീവിക്കാൻ വേണ്ടി. പക്ഷേ ഈ അപവാദങ്ങളുടെ കാര്യം പറഞ്ഞു, രാഷ്ട്രീയവും സിനിമയും രണ്ടും ഇതിന് വലിയ സ്കോപ്പുള്ള രണ്ട് മേഖലകളാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും താങ്കളുടെ പെരുമാറ്റ രീതികൾ കൂടി അതിന് വഴിവെച്ചിട്ടുണ്ടാവില്ലേ? കാരണം നമ്മുടെ നാട്ടിൻപുറത്ത് പറയും, തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തീയില്ലാ പോലെ ഈ പ്രചരണങ്ങളിലൊന്നും കാര്യമില്ല. പക്ഷേ തീർച്ചയായും ഞാൻ ആരോടും ഫ്രീ ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. പലപ്പോഴും ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ത്രീകൾ എനിക്ക് കൈതരാറുണ്ട്, അതിനൊരു ദുരുദ്ദേശം എനിക്കില്ല. എന്നോട് ഇരുന്ന് സംസാരിക്കാറുണ്ട്, പല സ്ത്രീകളും അവരുടെ വിഷമങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അനേകം സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരുപാട് വേദനകൾ എന്നോട് പറയാറുണ്ട്. അവരെ മാനസികമായിട്ട് വാക്കുകൾ കൊണ്ട് ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യക്തിപരമായി നമ്മൾ അവരെ സഹായിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരു മോശപ്പെട്ട കണ്ണിലൂടെ, ഇത് വേറൊരു റിലേഷനാണ്, ഇതൊരു ഒരു ഇല്ലീഗൽ റിലേഷനാണ് എന്ന് കാണുന്നവർക്ക് തോന്നാം. അത് എൻ്റെ കുഴപ്പമല്ല, തോന്നിയാൽ എനിക്കൊന്നുമില്ല, ഞാനതിന് തയ്യാറാണ്. അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ, അയ്യോ അവരോട് മിണ്ടിയത് ആളുകൾ ഒരു ഗോസിപ്പായിട്ട് പറഞ്ഞു, ഇനി അവരോട് മിണ്ടണ്ട എന്ന് ചിന്തിക്കുന്ന ആളല്ല. 90-ാം വയസ്സിൽ പോലും ഈ സ്ത്രീ ബന്ധത്തിൻ്റെ പേരിൽ പേരുദോഷം കേൾപ്പിക്കുമെന്ന് താങ്കളുടെ ജാതകത്തിലുണ്ടോ? ഉണ്ട്. എൻ്റെ ജാതകം പറഞ്ഞത് 80-90 വയസ്സായാലും ഇയാൾ ഇങ്ങനെ അവക്യാതി കേട്ടേ മരണം വരെ കേൾക്കുന്നു. എങ്കിൽ ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കാം എന്ന് താങ്കൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തിന് അതിൻ്റെ ആവശ്യം? ആരെ ബോധ്യപ്പെടുത്താൻ? അപ്പോൾ അത് ശരിയായിക്കോട്ടെ എന്ന് താങ്കൾ വിചാരിച്ചു. വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്, ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ, സർക്കാരിൻ്റെ മുതൽ കൊള്ളയടിക്കുന്നുണ്ടോ, ജനങ്ങളെ ദ്രോഹിക്കുന്നുണ്ടോ, ഇതറിഞ്ഞാൽ മതി. എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട കാര്യമില്ല. എൻ്റെ വ്യക്തി ജീവിതം മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നില്ലല്ലോ. പൊതുപ്രവർത്തന രംഗത്ത് ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ? മറ്റേ എന്നെ കൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് ശല്യമുണ്ടോ? ഞാൻ ഏതെങ്കിലും സ്ത്രീകളോട് മോശമായി സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്ത്രീകളോട് എനിക്ക് ബഹുമാനവും സ്നേഹവുമാണ്. അല്ല, സമൂഹത്തിന് താങ്കളുടെ സ്ത്രീക്കും എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല. താങ്കളുടെ സമൂഹത്തിന് അക്കാര്യം ചുഴിഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ താങ്കളുടെ കുടുംബത്തിന്, താങ്കളുടെ ഭാര്യയ്ക്ക് അത് ഒരു പ്രധാന പ്രശ്നമാണ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് ആദ്യകാല സംശയം ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടതിനകത്തും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. ഒരു ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നത് ഇയാൾ വേറെ ഒരു പെണ്ണിൻ്റെ കൂടെ പൊക്കളയും എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെയൊന്നും പോവില്ല എന്നറിയാം. അങ്ങനെയുള്ള ആരും എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ? തറവാഴുത്തത്തിന് താങ്കൾക്ക് കുറവില്ല, സൗന്ദര്യത്തിന് കുറവില്ല, താങ്കളുടെ വളരെ കനത്ത ശബ്ദമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും താങ്കൾക്ക് ശേഷം സിനിമയിൽ വന്ന ജയറാമും ദിലീപും ഒക്കെ താങ്കളേക്കാൾ മുമ്പിലേക്ക് പോയി. തീർച്ചയായിട്ടും താങ്കൾക്കൊരു അസൂയ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും.
അതിനെ എങ്ങനെയാണ് താങ്കൾ കൈകാര്യം ചെയ്തത്? എൻ്റെ ഒരു 30 വയസ്സ് വരെ ഞാൻ ഇവരുടെ ആശുപത്രി, എനിക്ക് ശേഷം വന്ന ജയറാമും എനിക്ക് ശേഷം വന്ന ദിലീപും ഒക്കെ എന്നെ കടന്നു പോകുമ്പോൾ, ദിലീപ് അതിന് ശേഷമാണ് കുറച്ചുകൂടെ പോപ്പുലർ ആകുന്നത്. അപ്പോൾ എനിക്ക് അസൂയ, ദൈവമേ എനിക്കിതുപോലെ ആകുമല്ല. എൻ്റെ ലക്ഷ്യം മമ്മൂക്കയെ പോലെ ആവുക, മോഹൻലാലിനെ പോലെ ആവുക, അവരെ പോലെ ഒരു സിനിമയൊക്കെ വെച്ചിട്ട് BMW വണ്ടി എടുക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു, ഭൗതികമായിരുന്നു എൻ്റെ വിശ്വാസങ്ങൾ. പിന്നീട് ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു, ദൈവവുമായി കൂടുതൽ അടുത്തു. അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, നിനക്ക് വിധിക്കപ്പെട്ട ഇതാണ്. ചിലർ സീരിയലൊക്കെ അഭിനയിച്ച്, ചില സൈഡ് റോളുകളൊക്കെ അഭിനയിച്ച് മലയാള സിനിമയിൽ ഒരു ക്യാരക്ടർ ആക്ടറായിട്ട് നിനക്ക് ഇങ്ങനെ നിൽക്കാം, അതുകൊണ്ട് നീ തൃപ്തിപ്പെടൂ എന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടപ്പോൾ എനിക്ക് ജയറാമിനോട് സ്നേഹമായി. ദിലീപിനെ എൻ്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു അന്നും ഇന്നും. ആ അവൻ്റെ വളർച്ചയിൽ, ദിലീപിൻ്റെ വളർച്ചയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്താണ് പ്രിയദർശൻ. അഭിമാനത്തോടെ എൻ്റെ ഏറ്റവും സിനിമയിലെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പ്രിയദർശനാണ്. ഞങ്ങൾ ഒരുമിച്ച് മദ്രാസിൽ, എന്നെ മദ്രാസിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുപോയി, ഒരു മുറിയിൽ ഒരുമിച്ച് ഞങ്ങൾ താമസിച്ച് വർഷങ്ങളോളം ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചപ്പോൾ ആ പ്രിയദർശൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകൻ എന്നുള്ള വളർച്ച, നാഷണൽ അവാർഡ്, ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു മനസ്സിലേക്ക് കൊണ്ടുവന്നു. മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവർക്കെല്ലാം വലിയ നടന്മാരാണ്, അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക്, കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാകാൻ. ഒരു സിനിമാക്കാരനെയും കേരളത്തിൽ ജനങ്ങൾ പാർലമെൻറ്റിലും അസംബ്ലിയിലൊന്നും അയച്ചിട്ടില്ല. സിനിമാ നടനായ എനിക്ക്, അതും വില്ലൻ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ട് ഇതുപോലുള്ള മോശപ്പെട്ട പ്രചരണങ്ങളിലൊക്കെ കടന്നു വന്ന എനിക്ക്, കേരളത്തിൻ്റെ നിയമസഭയിൽ വരാനും കേരളത്തിലെ ഒരു കുറഞ്ഞ കാലം ഒരു മന്ത്രിയായിരിക്കാനും ദൈവം തന്ന ഭാഗ്യം ഒരു പക്ഷേ അവർക്ക് കിട്ടുമായിരിക്കും. ഇത്ര ഈസിയാണോ? ഇനിയും തിരുത്തപ്പെടേണ്ട എന്തെങ്കിലും താങ്കളിൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്, എങ്ങനെ തിരുത്തും? ഒരുപാട് കാര്യങ്ങൾ കാണും എന്നിൽ തിരുത്താൻ. അല്ല, ഒരു കാര്യം മാത്രം എടുത്ത് പറഞ്ഞാൽ നോക്കി, തിരുത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണും, അതങ്ങ് തിരുത്തിക്കോളും. കാലം തിരുത്തട്ടെ എന്ന് പറയുന്നത് ദൈവമാണ് അതെല്ലാം തിരുത്തി തന്നത്. ഞാൻ മഹാനായതുകൊണ്ടല്ല, എൻ്റെ ജീവിതത്തിലുണ്ടായ ഷോക്കുകൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അതിൽ നിന്നാണ് ഞാൻ എൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞത്. ഇനിയും ഞാൻ എൻ്റെ തെറ്റുകൾ തിരിച്ചറിയും, എപ്പോഴെന്നറിയില്ല. ദൈവം കാണിച്ചു തരും, തിരുത്തും. അപ്പം ഇതുവരെ കാലം തിരുത്തിയതുപോലെ ഇപ്പം ആര് ചൂണ്ടിക്കാണിച്ചാലും, ഇപ്പം ജോണി എന്നോട് കുറേ എൻ്റെ തെറ്റുകൾ ലിസ്റ്റ് ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും ഞാൻ അത് കറക്റ്റ് ചെയ്യും. അപ്പം ഇതുവരെ കാലം തിരുത്തിയതുപോലെ ഇനിയുള്ള കാലവും തിരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ശരി, താങ്ക് യു.